ഹലോ, നമസ്കാരം. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഡൈനോസേഴ്സ് ഇപ്പോഴും ജീവിച്ചിരുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ചിലപ്പോൾ അവയായിരിക്കാം. പക്ഷേ ഇപ്പോൾ അതിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ അപൂർവമായ വലിയ രൂപമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ അതിഥി ഫ്രോഗ്. ഈ തവളയുടെ പേര് ഗോലിയർ എന്നാണ്. ഇതാണ് ദ ലാർജസ്റ്റ് സ്പീഷ്യസ് ഇൻ ദ വേൾഡ്. ഈ തവളക്കുട്ടന് 13 ഇഞ്ചും ഇതിൻ്റെ ഭാരമോ 7 പൗണ്ട്സുമാണ്. സാധാരണ എല്ലാ തവളകളിൽ നിന്നും ഈ അശാൻ വളരെ വ്യത്യസ്തനാണ്. ഇതിനെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്നും ഈ തവളയ്ക്ക് അതിവേഗം രക്ഷപ്പെടാൻ സാധിക്കും. നമുക്കറിയാം ഇതിൻ്റെ ശത്രുക്കളെ മൊത്തം, അതായത് വലിയ പാമ്പുകൾ, പക്ഷികൾ, അതുപോലെ തന്നെ വലിയ മീനുകൾ, അവരെയൊക്കെ ഇതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയമായിരിക്കും. ആളിങ്ങനെ തടിച്ച് കൊഴുത്തിയിരിക്കുന്നെങ്കിലും അതിൻ്റെ ആ വലിയ കാല് വെച്ച് അതിവേഗം അല്ലെങ്കിൽ അതിദൂരത്തിൽ ഇതിനെ കുതിച്ച് ചാടാനും അതുപോലെ തന്നെ വെള്ളത്തിൽ അതിവേഗം നീന്താനും അതുപോലെ വെള്ളത്തിൽ അധിക നേരം താഴ്ന്നു കിടക്കാനും ഇതിന് സാധിക്കുന്നുണ്ട്. ഇതിനെ ഭക്ഷണമാക്കുക എന്നത് വളരെ നിഷ്പ്രയാസമാണ്. അതാണ് നമ്മുടെ ഈ ഗോലിയർ കുട്ടൻ്റെ പ്രത്യേക കഴിവ്. അടുത്ത നമ്മുടെ അതിഥി വേറെ ആരുമല്ല, ടർട്ടിൽ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആമ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പേരാണ് ലെറ്റർ ബാക്ക് സി ടർട്ടിൽ. ഇതിനെ കാണുന്ന പോലൊന്നുമല്ല, ആളൊരു പുലിയാണ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1100 പൗണ്ട്സ് ആണ്. ഈ ആമയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതിൻ്റെ പുറത്ത് തോടുണ്ടെന്ന് ആരും പറയില്ല. ഇതിന് കടലിലൂടെ അതിവേഗം നീന്താൻ കഴിയും. പക്ഷേ കരയിൽ ആ പരിപാടി നടക്കില്ല. കരയിൽ കിടന്ന് കൈയും കാലോട്ട് അടിക്കാനേ സാധിക്കും. അതാണ് ഇതിൻ്റെ ചെറിയൊരു മൈനസ് പോയിൻ്റ്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആൾ ഒരു പുപ്പുലിയായാലും. എന്നാൽ പുള്ളി അങ്ങനെയൊന്നും കരയിലേക്ക് കയറി വരില്ല. അദ്ദേഹം ഒരു ചെറിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹം വല്ലപ്പോഴും കരയിൽ കയറി വന്ന് ആരാധകരെയൊക്കെ ഒന്ന് കണ്ടേ വെച്ച് അദ്ദേഹം അങ്ങ് പോകും. അല്ലാതെ ഇതിനെ കാണണമെന്ന് പറഞ്ഞ് ആര് വന്നാലും അതിനെ കാണാൻ സാധിക്കും. അടുത്ത നമ്മുടെ കഥാനായകൻ ബോർ, അതായത് പന്നി. അപൂർവമായ വലിയ പന്നികളെ വേട്ടക്കാർക്ക് കിട്ടാറുള്ളൂ. എന്നാൽ അതുപോലൊരു പന്നിയെ ഇവർക്കും കിട്ടി. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? എന്നാൽ വിശ്വസിച്ചേ മതിയാവും. ഇതിൻ്റെ ഭാരമെന്ന് പറയുന്നത് 1230 പൗണ്ട്സാണ്. അതിൻ്റെ ഉയരം 6.5 അടി ഉയരമാണ്. പന്നിവേട്ട എന്നത് ഒരു ജീവമരണ പോരാട്ടമാണ്. എന്തെന്നാൽ അത് തിരിച്ചും ആക്രമിക്കാറുണ്ട് സ്വരക്ഷയ്ക്ക് വേണ്ടി. എന്നാലും അതിനെ വെടിവെച്ചിടും, കൊല്ലും, തിന്നും. എന്നാൽ ഇവിടെയും അതൊരു ജീവമരണ പോരാട്ടമാണ്. എന്തെന്നാൽ ഫോറസ്റ്റ് അറിഞ്ഞാൽ അവൻ്റെ ജീവിതവും അതോടെ തീരും. അടുത്ത നമ്മുടെ ആൾ റാബിറ്റ്. ഇതിനെ കാണാൻ എന്ത് ക്യൂട്ടാണല്ലേ. അതുപോലെ ലവ്ലി, ഫ്രണ്ട്ലി, പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ജീവിയാണിത്. നമ്മളിൽ പലരും ഇതിനെ വളർത്താറുണ്ട്. എന്നാൽ ഇതുപോലെണത്തിനെ വളർത്തിയാലോ? ഡേറിയസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരിലാണ് എല്ലാ റെക്കോർഡുകളും. ഇതാണ് ലാർജസ്റ്റ് റാബിറ്റ് ഇൻ ദ വേൾഡ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 50 പൗണ്ട്സാണ്. ഇതിൻ്റെ ലെങ്ത്തോ 4 ഫീറ്റും. ദിവസവും ഇതിന് 2 പൗണ്ട്സ് ആപ്പിളും 5 പൗണ്ട്സ് ക്യാരറ്റും 2 കാബേജുമാണ് ആഹാരം. ആള് ഭയങ്കര ക്യൂട്ടും ഫ്രണ്ട്ലിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ശരീരഭാരം കാരണം ഇതിനെ ഓടിച്ചാടി കളിക്കാനൊന്നും സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. അതാണ് ഡേറിയസിനുള്ള ഒരു ചെറിയ സങ്കടം. അടുത്തത് നമ്മുടെ വില്ലൻ ആലിഗേറ്റർ ചീങ്കൻ. ഇപ്പോൾ കാണുന്നത് റാബിറ്റാണല്ലേ. അതെ, റാബിറ്റാണ്. ഇത് ഭയങ്കര ക്യൂട്ടും ഫ്രണ്ട്ലിയും ആണ്. എന്നാൽ ഇതേപോലെ നമ്മൾ ചീങ്കണ്ണിൻ്റെ അടുത്ത് കളിക്കാൻ ചെന്നാൽ അത് നമ്മളെ തിരിച്ചും അതുപോലെ തന്നെ കളിപ്പിക്കും. അതാണ് ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ഇതിൻ്റെ മുന്നിൽ ചെന്ന് പെട്ടാൽ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് 27 മൈൽസ് പെർ ഹവറാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്നും അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. പുറകെ ഓടിച്ചിട്ട് കടിക്കും. ഒരു നല്ല കാര്യം എന്തെന്നാൽ ഇത് മനുഷ്യരെ അങ്ങനെയൊന്നും ആക്രമിക്കാറില്ല. എന്നും പറഞ്ഞ് അതിൻ്റെ മുന്നിൽ കിടന്ന് അഹങ്കാരമൊക്കെ കാണിച്ചാൽ അത് സ്വരക്ഷയ്ക്ക് വേണ്ടി തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ എന്നെ ജീങ്കണ്ണി പിടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.